സന്തോഷ വാർത്ത പത്ത് മണിക്കുള്ള അന്നം വന്നിട്ടുണ്ട് പത്തുമണിക്കുള്ള അന്നം വന്നിട്ടുണ്ട് അതായത് ഒരു കണ്ടന്റും കൂടെ പറഞ്ഞൊരാ പടവിന്റെ പണിസ്ഥലത്ത് വാതിൽ കട്ടിലും ജനവാതിൽ വെക്കുമ്പോൾ എഴുതരുണ്ടെങ്കിൽ പോലും മണിക്ക് ഏറ്റവും നല്ലത് പൊറാട്ടയല്ല തീർത്തും മുറപ്പിച്ചു പറയണേ അതും ഈ അൻപത് ഉറപ്പന ചെങ്കലിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ എന്താ തുറന്നു നോക്കാം ഓ ഏതാടും വാലക്കാട്ന്നെട്ടോ അസ്വലി അനുസാണിയാ പൊന്നി അത് രഡി പിന്നെ പറഞ്ഞ ചമ്മന് മുക്കാഭാഗം ചമ്മന്തി സെറ്റ് ഏതാ കമ്പനി ഹോം ടിസ്റ്റ് കാലക്കൂട്ടാ അത് നാരങ്ങാണ് ചിത്രം പിന്നെ കഞ്ഞി കുടിച്ചാലുടെ ലാഭം എന്താ വെച്ചാൽ ക്ഷീണം നൂറ് കല്ല് വെക്കണ ഒരു മേസിരിക്ക് ഒന്നേ പോയിന്റ് മുപ്പത് വെക്കാൻ പറ്റും നേരെ മറിച്ച് ഡെയിലി കഞ്ഞി കുടിച്ച് ഒന്നേ പോയിന്റ് മുപ്പത് കല്ല് വെക്കുന്ന ഒരു മേസിരിക്ക് മണിക്ക് മാറി പൊറാട്ട കൊടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറിലേക്ക് വീഴും ഏത് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പൊ കഞ്ഞിന്റെ പവർ അങ്ങനെയാണ് ചെങ്ങായിമാർ അവർ അടിച്ചുപൊളി നേക്ക് കണ്ടെന്നെ കേട്ടോ ഞങ്ങളിപ്പം ഇതുവരെ ചെയ്തതല്ല വീഡിയോ ഇതാണ് വീഡിയോ അതായത് കണ്ട് നിൽക്കണ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടണം ഞാൻ ഇപ്പം നിൽക്കുന്നത് ഉടനെ വെച്ചിരിക്കണമെങ്കിൽ അഞ്ച് സെൻറ്റിൽ എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലുണ്ടല്ലോ ഒരു തറ കെട്ടി ബെൽറ്റ് ഒക്കെ അടിച്ച് വെച്ചിരുന്നൊരു സൈറ്റായിരുന്നു അപ്പോൾ ഇതിൻ്റെ പടവ് ഞങ്ങൾ ഏറ്റെടുത്ത് ഇന്നലെ തുടങ്ങി ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ കാണുന്ന നിങ്ങളോട് ഒരു കാര്യം പാടെ പറഞ്ഞുതരാം പല നാടുകളിലും പല ഏരിയകളിലും പല കല്ലുകൊണ്ടായിരിക്കും പല ആൾക്കാരും പല എടുക്കുക പക്ഷേ ഈ സൈറ്റിൽ ചെങ്കല്ലാണ് അപ്പം നമ്മൾ എന്ത് ടെക്നിക്ക് പറഞ്ഞു തന്നാലും വീടും പണിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണല്ലോ ഒരു റുപ്പ്യ ഒരു സാധനത്തിന്മേൽ കുറഞ്ഞു കിട്ടിയാൽ അതൊരു സാധാരണക്കാരനെ അപേക്ഷിച്ചിട്ട് നല്ല ലാഭമുള്ള കാര്യം തന്നെ ആണല്ലോ അപ്പം ഞങ്ങൾ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ അടുത്ത മൂന്ന് വരി എന്ന് പറഞ്ഞാൽ പാമ്പ് പോകണമാതിരി ഫടാഫട്ടിന്ന് ഹിന്ദി പറയും ആ ലെവൽ ഇന്നലെ പഠിച്ച് തീർത്തിണ്ടരുന്നു പക്ഷേ രണ്ടാം നാൾ ഇന്ന് എത്ര മുറി വരും നോക്കിയാൽ രണ്ടാം നാൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഇപ്പം റൂമാണ് ജനവാദിന് ഇവിടെ ഇവിടെ മുറി വന്ന് ഇവിടെ മുറി വന്ന് ഇവിടെ മുറി വന്ന് ഇവിടെ മുറി വന്ന് അപ്പം ഈ സൈറ്റിൽ ഇറക്കിയ കല്ല് ചെങ്കല്ല് പോലും ആ കല്ലിൽ എന്താ കല്ലുണ്ട് മമ്മൂണ്ണിക്കല്ല് നട്ടക്കല്ല് മുട്ടക്കല്ല് ചുട്ടക്കല്ല് എല്ലാ ദിവസത്തും കല്ലും ഇതിലുണ്ട് അത് കാരണം എന്താക്കി നമ്മളെ മയു ഇതാ ഈ മയു എടുത്ത് മുറിക്കുമ്പോൾ ഒരുപാട് കല്ല് മുറിഞ്ഞു പോവാ കുട്ടികളെ വേഗം നോക്കി പണി പതിനാറാമോത്തിന് ആറ് വഴി തയ്യണം കൂടെക്ക് ഈ കല്ലില്ലേ ഈ കല്ലുമെന്നപ്പോൾ എന്താ ഒരു നല്ല കല്ലുമെന്ന് നമ്മളൊരു കഷ്ണം മുറിച്ചാൽ ഇത് വേരി കുടുങ്ങിയ കല്ലാണ് അതുകൊണ്ട് ഇത് മൊത്തം പൊളിഞ്ഞു പോവാ അങ്ങനെ മേസന്മാരെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു അവസ്ഥ എന്തായാലും ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്തു ഇന്ന് സൈറ്റിലേക്ക് ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ മുറി കാണിച്ച് തരാം പിന്നെ ഈ കാണുന്ന ഒരു ചെങ്കല്ലിന് ഇത് മലപ്പുറം ഇവിടെയെന്നു പറയുക തേഞ്ഞീപ്പലം പഞ്ചായത്തുള്ള ഏരിയ ആണ് അപ്പോൾ ഇവിടെ എത്ര ഉറുപ്പ്യന്ന് പറയുക കല്ല് സൈറ്റിൽ എത്താൻ അൻപത് ഉറുപ്പ്യ കൊടുക്കണം അത് പഴയ സൈസാണ് അൻപത്തിരണ്ടിൻ്റെ കല്ലുണ്ട് അൻപത്തിനാലിൻ്റെ കല്ലൊക്കെ ഉണ്ട് പല ആൾക്കാർക്കും പല ലെവലിലൊക്കെ കല്ല് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ സൈറ്റിലെ ക്ലൈൻറ്റ് ഒരു കൊല്ലം മുമ്പ് ഇവിടെ അടിച്ച കല്ലാണ് ഇപ്പോൾ ഇതിനൊക്കെ അൻപത് ഉറുപ്പ്യ വില വരുന്നുണ്ട് കേട്ടോ പക്ഷേ എന്തേ വേറെ ഇരുന്നില്ലേ ആ അപ്പം എന്താണെന്നറിയോ ഒരു കല്ല് മുറിച്ചിട്ട് നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് ഈ കല്ലുമെന്ന് ഒരു ഹാഫ് മുറിച്ചിട്ട് ആ ഹാഫ് നേരയ്ക്ക് കിട്ടിയില്ല ഒരു കഷ്ണം മാത്രം കിട്ടൂന്നുള്ളെങ്കിൽ ക്ലൈൻറ്റിൻ്റെ എത്ര നഷ്ടമാണ് പത്ത് കല്ല് മുറിക്കുമ്പോൾ തന്നെ ഒരു സംഖ്യ നഷ്ടം വന്നു ഉറപ്പല്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് അറിയോ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് നിങ്ങൾ എന്ത് ചെയ്യുക സൈറ്റിക്ക് മിഷീൻ കൊണ്ടുവരുക ചില സൈറ്റിൽ എന്ത് ചെയ്യും ഈ അഞ്ച് ലോഡ് കല്ല് ചിലവാകണ്ടെടുത്ത് ഒരു ലോഡ് അളങ്കല്ല് അടിക്കില്ലേ ചില വീടിനൊക്കെ എന്തെയെന്ന് അറിയുമോ അഞ്ച് ലോഡിന്റെ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടേ പത്ത് ഐറ്റി അതായത് മെയിൻസിലേ വരെ നമുക്കൊരു ഒരു അഞ്ചെട്ട് ലോഡിന്റെ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഒരു ലോഡ് ചില ആൾക്കാർ അടിക്കും ആ ഇളങ്കല്ല് അടിക്കുന്ന എന്തിനാണെന്നറിയോ കല്ല് മുറിക്കാനാണ് പക്ഷെ ഈ സൈറ്റിൽ എല്ലാ കല്ലും മുറിച്ചിട്ട് ലെവൽ കിട്ടാത്തൊരു കല്ല് അതുകൊണ്ട് ഇന്നലെ ഒരുപാട് പണിൻ്റെ സമയം നഷ്ടപ്പെട്ടിന്ന് മാത്രമല്ല കുറേ കല്ല് വേസ്റ്റ് വേസ്റ്റായിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ മെഷീൻ കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ ദിവസമല്ലേ എല്ലാ മൂലൊക്കെ എന്തു വേണം മുറി വാ മുറി വേണം എന്നുള്ള സ്ഥിതിക്ക് കല്ല് അവിടെ വെച്ചിട്ട് മെഷീൻ കാരണം പൊടി കൊഞ്ചം കൊഞ്ചം വായുവിലെ പാരി വെന്തിടും അതുക്കാകെ കൊറേ പൊളി മുറിച്ച് വെച്ചതാണ് ഈ കാണുന്നത് ഉണ്ടാക്കിയ ഏതാ സംഭവം എന്ന് പറയുമോ എടാ അവിടെ ഒരു മൂന്നിഞ്ചിണ്ട് പോയി മൂന്നിഞ്ചോ രണ്ടിഞ്ചോ ഒരിഞ്ചോ ഏത് കഷ്ണം കഷ്ണമേശരിമാർക്ക് ഏത് വക്കത്ത് നോക്കുകയാണെങ്കിലും തോന്നിയത് എടുക്കുക ഇവിടെ കേറ്റി ചിക്കാം ഏതാ കട്ടിങ് ഏതാ കട്ടി ആരെ ഇഷ്ടം പോലെ കട്ട് ചെയ്തു മുക്കാൽ കട്ട് ചെയ്തു ഓരോ ഇങ്ങനെ പറയുകയാണ് ഇരുപത്തിനാല് സെന്റിയിൽ ഒരു പീസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നല്ല കല്ലെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ഇതൊക്കെ മുറി കേട്ടോ മുറി ഇവിടെ കുറേ കയറ്റി വെച്ചിട്ട് ഇനി അവർ പറഞ്ഞ അളവിന് ഇങ്ങനെ മുറിച്ച് കൊടുക്കുകയും ചെയ്യുംന്താ രണ്ടര നോക്കിയാൽ ദാ ഓയ് ഒരു സാധനത്തിന് ഇവിടെ കമ്മില്ല കേട്ടോ ഒരു സാധനത്തിനും ഇവിടെ കമ്മിയില്ല അതാ വേണ്ടിക്കാ ഇതൊക്കെ രണ്ടായിര ഈ രണ്ടര കൂടി ചേരുമ്പോൾ നോക്കിയാ ഒരു ഫുള്ള് ഇതാ കണ്ടോ അപ്പം ഈ കല്ലുമ്പോൾ ഒന്ന് ആയില്ല നേരെ മറിച്ച് ഈ ഒരു അരക്കു വേണ്ടി കല്ല് മുറിച്ചിരിക്കണമെങ്കിൽ ഈ സൈറ്റിലെ അവസ്ഥ പ്രമാണിച്ച് ഇന്നലെ എങ്ങനെ ഉണ്ടായത് അറിയോ ഇതാണ്ട് പൊടിഞ്ഞു പോവാം പിന്നെ ഒന്നിനും പറ്റുന്നില്ല ഇപ്പോൾ ക്ലയൻറ്റ് വളരെ ഹാപ്പിയാന്ന് മാത്രമല്ല ഇന്നലെ ചായക്ക് മൈസൂർ പയമായിരുന്നു ഇന്ന് മെഷീൻ കൊണ്ടുവന്നത് കാരണം പീങ്ങിയ പയമായി മാറി അതാണ് പറഞ്ഞത് നമ്മൾ ടെക്നിക്ക് ഉപയോഗിച്ചതിന് ഭക്ഷണത്തിലും അതിന് മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നാൽ പുറത്ത് പോലെ കട്ടിങ് അവിടെ കേട്ടോ കാരണം തരോ അവിടെ ഒരു വീടുണ്ട് രണ്ട് അഫ്താര് വീടാണ് ആ വീട് ചെറുത്ത ആ വീടുമൊത്ത ഇരുമ്പിൻ്റെ ഡോറ് മുപ്പത്തി രണ്ട് പീസ് അതായത് വെന്റിലേഷൻ അടക്കം നമ്മൾ ഫിറ്റ് ചെയ്തതാണ് പിന്നെ ആ കാണുന്ന വീട് അനു ചെറുത്താം എല്ലാം കാണുന്ന ജനങ്ങൾക്ക് പ്രവാസിയാക്കാണ് ആ കാണുന്ന വീടും മേൽ മയക്കാലത്ത് ആ ഓട് മൊത്തം ഞാൻ വിരിച്ചു കൊടുത്തതാണ് പക്ഷേ ഇതുവരെ മുകളിലെട്ടിയില്ല നീ ആ വീട് എഞ്ചു ആ കാണുന്ന വീടിൻ്റെ ആ കോണിക്കൂടിൻ്റെ മുകളിൽ സെറാമിക്കിനോട് ഞാൻ വിരിച്ചാണ് പക്ഷേ അപ്പം ഡൗട്ട് ഉണ്ടാവും ഈ കാണുന്ന വീട്ടിൽ നീ എന്ത് ചെയ്തു എന്നുള്ളത് ഇതാ ഈ കാണുന്ന വീട്ടിൽ നീ നമ്മൾക്കുള്ള പണി എന്താ വെച്ചാൽ മുറ്റത്ത് ചെങ്കല്ല് വിരിക്കാണ്ട് നൂല് വെട്ടിയാണ്ട് അതിൻ്റെ വീട് വരാണ്ട് അപ്പം നമ്മക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് പുറത്തേക്ക് വെളിയപ്പോകാം എന്താ വളി അതായത് ഇത് വീടിൻ്റെ കിച്ചൺ ആട്ടോ ഇതാ ഇത് കൂടെ വഴിയുണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മൾ മെഷീൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം ഈ ഭാഗത്ത് കുറച്ച് വീട് കമ്മിയുണ്ട് അപ്പോൾ പൊടി ഇങ്ങനെ പാറല്ലേ അപ്പം അവിടുന്ന് ഒരു ടാപ്പ് അവിടെയും വെച്ചിരിക്കണേ ഒരു ടാപ്പ് ഇവിടെയും വെച്ചിട്ടുണ്ട് മേസിരി വരുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഒരു പീസ് എന്ന് പറഞ്ഞാൽ ആണ് കൊടുക്കും അത് കണ്ടാടി മേസരിയാണ് തൂക്കം അടിക്കുകയോ കേട്ടോ എത്ര വാരി ഹൈറ്റ് പോകുന്നുണ്ടെങ്കിലും മോർത്ത കല്ലുമ്പോൾ തൂക്കം കൊടുക്കുവാണ് ഒന്നാമത്തെ വരുമ്പൊക്കെ വേണം അല്ലെങ്കിൽ താളം കിട്ടില്ല സ്ട്രക്ചർ മോൾക്ക് കയറി വരുന്ന അനുസരിച്ച് സൈറ്റിൽ താളം പോയി പോകും പിന്നെ കട്ടിങ്ങിൻ്റെ മുമ്പ് നമ്മളെന്ത് ചെയ്യണം അവനാൻ്റെ സേഫ്റ്റി നോക്കണം വേറെ ഒരു ജെയ്സിയും പാട് സൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എല്ലാ വീടിലും പറഞ്ഞതാണ് പക്ഷെ പല ആൾക്കാരും ഈ സേഫ്റ്റി അവോയ്ഡ് ചെയ്യുന്നുണ്ട് മൂക്കിലൂടെ പൊടി തുളച്ച് കയറുകയും പിന്നീട് ഈ സൈറ്റിൽ നിന്ന് കിട്ടിയ പൈസ ആശുപത്രിയിൽ കൊടുക്കുകയും ചെയ്യും അതില്ലാതിരിക്കാനാണ് നമ്മൾ ഇട്ട ജെയ്സിക്ക് പുറമെ ഒരു ജെയ്സിയും പാടെ കൊണ്ടുവരിക പിന്നെ ജെയ്സി ഇട്ട് പണിയെടുത്താൽ എന്താണ് ലാഭം പെണ്ണുങ്ങൾക്ക് വീട്ടിൽ പോയാൽ സോപ്പും വെള്ളം ഒന്നും പെട്ടെന്ന് ചളി തിരുമ്പി പോക്കാൻ പറ്റും അതുകൊണ്ടാണ് ജെയ്സി സ്ഥിരം ഇടുന്നത് സാധാ ഇട്ട് കഴിഞ്ഞാൽ നാല് ദിവസം കൊണ്ട് നാശാവും അപ്പോൾ എന്തെയ്യുക ഇതിങ്ങനെ പൊടിച്ച് തലേ കണ്ട് കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് തുമ്പിക്കൈ തുമ്പിക്കൈ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ കൈ അതിങ്ങനെ മടക്കി ദമ്മാക്കി ഇവിടെ കെട്ടുക കെട്ടിക്കഴിഞ്ഞാൽ മൂക്കിന് ഡബിൾ ഡബിൾ ലെയർ ഉണ്ടായിക്കോട്ടെ ഡബിൾ ലെയർ ഇങ്ങനെ അതാ ഡബിൾ ലെയർ സെറ്റ് അപ്പം ഇരുപത്തിനാല് ഏയ് ഇരുപത്തി നാല് ഇരുപത്തിനാലിന് ഇക്കീസ് ബായിസ് തേയ്സ് ചൊവീസ് ഇന്ത്യമേ മുപ്പത്തഞ്ചിന് ഇന്ത്യയിൽ പൈത്തീസ് ആ എല്ലാം പഠിപ്പിച്ചതരാം അപ്പോൾ ഇരുപത്തിനാല് പോകുമ്പോൾ എന്താണ് നമ്മൾ ഗൾഫിലെ പണി ഇതാ ടാപ്പിൽ എന്ത് ചെയ്യുക ഇരുപത്തിനാല് ഇവിടെ ഇങ്ങനെ പൊടിക്കുക ഇരുപത്തി നാല് സെൻറ്റ് ഇങ്ങനെ ചോദിക്കുക ഒരു ഭാഗം മാത്രം വരച്ചാൽ മതി കാരണം നമ്മളൊക്കെ മേസരിയല്ലേ നമുക്കൊരു ഒറ്റ നോട്ടം പോരെ അതാ ഇരുപത്തിനാലിന് വരച്ച് കഴിഞ്ഞാൽ പിന്നെ ടാപ്പിൻ്റെ ആവശ്യം നമുക്കില്ല എന്നാൽ തുടങ്ങട്ടോ കണ്ടോളി ആയിട്ടില്ല മുഖമുടി ഊരി ഉണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിട്ടാണ് ഇരുപത്തിനാല് ആണ് മേസിൽ പറഞ്ഞത് ഇങ്ങോട്ട് നോക്കിയാണ് ഒരു കള്ളത്തരല്ല എഡിറ്റിങ്ങിലും കള്ളത്തരല്ല കട്ട് ചെയ്ത് കള്ളത്തരൊന്നും ഇല്ല ഇങ്ങോട്ട് നോക്കിയതാ പീസ് മുറിഞ്ഞു നോക്കിയാണ് സംഭവം ഇതേപോലെ നിൽക്കും ഏത് കല്ലും ഈ സൈറ്റിലുള്ള എന്ത് കല്ലും നമുക്ക് അങ്ങനെ മുറിച്ച് എടുക്കാൻ പറ്റും ഇപ്പൊ അഞ്ചിന്റെ പീസ് ആയതുകൊണ്ട് ഈ കല്ലിന്റെ രണ്ട് ഭാത്ത മാത്രമേ ബ്ലേഡ് വെച്ചിട്ടുള്ളൂ നമ്മൾ നാല് ഭാഗത്തും ബ്ലേഡ് ഏത് കല്ലിനാണ് വെക്കേണ്ടതെന്ന് വെച്ചുകയാണെങ്കിൽ ചിലപ്പം ഇരുപത്തഞ്ച് സെൻറ്റൊക്കെ അപ്പം അതിൻ്റെ ബാക്കി വരുന്ന ചെറിയ പീസോ എന്താ ഇവിടെ രണ്ടിഞ്ചിൻ്റെ പീസ് ഈ തലക്കുന്ന മൂഞ്ചിൻ്റെ ചെറിയ പീസൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് ഭാഗം വെച്ചുകയാണെങ്കിൽ ആ പീസും പീസുമ്പോൾ ശുദ്ധീകരിച്ച് എടുക്കാൻ പറ്റും അത് അതൊടുങ്ങനെ ഏറ്റാ ഒരു കല്ലും വേസ്റ്റ് ആക്കാൻ പാടില്ല അതന്നെ നമ്മൾ കട്ടിങ് മെഷീൻ ഉണ്ടെന്ന് തന്നെ ലാഭം അല്ലാതെ പിന്നെ എന്തേലും മെഷീൻ ഇതാ അഞ്ചിഞ്ച് അഞ്ചിനാൾ വേറ്റ ആൾ കത്തേ വത്തക മുറിച്ചിരിക്കണു വത്തക മുറിച്ചിരിക്കണതാ ഇതാ അങ്ങടയ്ക്കാ വത്തക വത്തക ഈ കൂട്ടത്തിൽ നല്ലൊരു എട്ട് മൂലക്കല്ലിൽ കിട്ടിയിക്കീണ് അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത ഒരു ഹാഫ് മുറിച്ച് കാണിച്ചിട്ടാണ് എത്രമാരി പീസ് ഒന്ന് മുറിച്ച് കൊടുത്താൽ മരുവോ എല്ലാ മൂലയ്ക്കും ഇത് തന്നെ പരിപാടി അപ്പം ഇതിന്നുള്ള ലാഭമൊക്കെ പറഞ്ഞുതരാം ഒന്നും നഷ്ടപ്പെടൂല്ല ഒന്ന് തലക്കെട്ടിട്ടിരിക്കട്ടെ നിക്കടാ സൗണ്ടേ ഒതുങ്ങടാ സൗണ്ടേ ഒതുങ്ങടാ സൗണ്ടേ ഒതുങ്ങി അപ്പം അതായത് ആഫ് മുറി കാണിക്കുന്നൊരു വാഗായിട്ട് നമ്മൾ ഈ കല്ലുമ്മൽ ഓടൊക്കെ വരട്ടതാ ഇവിടെ ഒരു വരട്ടിട്ടുള്ളൂ അതേപോലെ ഇവിടെ ഒരു വരട്ടു അപ്പം തന്നെ ഏകദേശം ഒരിഞ്ചിൻ്റെ ഒരു ചെറിയ സെറ്റപ്പ് കൂടെ മുരിയാത്തുള്ളൂ ഇനി ഇങ്ങനായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് അപ്പം ഇങ്ങനത്തെ സെറ്റപ്പുകൾക്ക് ഒരു ഉളി ആമ എടുത്ത് വെക്കുക ഈ സെൻ്ററിൽ വയ്ക്കുകയാണി ഇതാ വത്തക മുറിച്ച മതിരി ഇതാ വത്തക മുറിച്ച മതിരി നിങ്ങൾ കാണുക നിങ്ങൾ റിസൾട്ട് പറയാം ഇങ്ങള് റിസൾട്ട് പറ വത്തൊക്കെ കേട്ടോ കണ്ടോ ചെറിയൊരു സംഭവം ഇനി അപ്പൊ അത് കഴിഞ്ഞ് പാണിന്റെ ഇടയിൽ കൂടെ നമ്മളെ സൈറ്റിൽ ഒരു പൊലമയ പെയ്തു പക്ഷെ നമ്മളെ പടവിനെ വാദിച്ചിട്ടില്ല പക്ഷെ ഈ സൈറ്റിൽ തേപ്പായിരുന്നു നടക്കുന്നതെങ്കിൽ ദാർപ്പായ് നിർബന്ധമായേനെ മേസിരി അടുത്ത കട്ടിങ്ങിന് അളവ് തരൂ ഒരു രണ്ടും ഒരു അഞ്ചും അല്ലേ ഓക്കെ രണ്ടും ഒരു അഞ്ചും അത് നമ്മൾ മേപ്പാറക്കല്ലുമെന്ന് ഒരൊറ്റക്കല്ലുമെന്ന് രണ്ട് കഷ്ണം മുറിക്കാൻ വേണ്ടി പോവാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മെഷീന് പിടിക്കാൻ എയ്മില്ലാത്തവർ മെഷീൻ പിടിക്കാൻ പാടില്ല സേഫ്റ്റി ഉണ്ടെങ്കിൽ അത് ഗ്ലൗസ് അതേപോലെ തന്നെ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടോളിട്ടോ ഒന്നും നഷ്ടം വരില്ല വീഡിയോ കുറച്ച് ടൈം എടുത്തോട്ടെ കാര്യങ്ങളല്ല പറഞ്ഞിരുന്നത് കാര്യങ്ങൾ മണി മണിയായിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പോളേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അഞ്ചും ഒരു രണ്ടും അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക ഒരു രണ്ടും കുറിക്കുക എന്തേ ചെറിയ പീസ് രണ്ട് ഇങ്ങടൊക്കെയാ രണ്ടിഞ്ച് രണ്ടിഞ്ചാവുമ്പോ എല്ലാ ഭാഗത്തും കട്ട് ചെയ്യണം എന്നാ കട്ടിങ് നെന്തിക്കുൾ തിരി രണ്ട് രണ്ട് റെഡി അഞ്ച് അഞ്ചിന്റെ കട്ടിങ് പറഞ്ഞിട്ടാണെങ്കിൽ രണ്ട് സൈഡിൽ മാത്രമേ വര ഇട്ടിട്ടുള്ളൂ ഉളി എടുത്തു ആമർ എടുത്തു സംഭവം മുറിഞ്ഞു അപ്പോൾ ഈ കല്ല് വസ്തു എങ്ങനെയാണ് കൊണ്ടുവന്ന് വെക്കണ സമയത്ത് ഇതാ ഈ കല്ല് ഇങ്ങനെയായിരുന്നു എന്താ രണ്ട് അഞ്ച് ഇത് ഇതും ആയി മൂന്ന് പീസ് ആലുവ മുറിച്ചന്മാതിരി ഒരു കുയപ്പില്ല അപ്പോൾ ഇതേപോലെ കട്ടിങ്ങിന് നിൽക്കുന്ന സമയത്ത് ഒരു ഈർക്കിളിമേൽ ഒരു രണ്ടിഞ്ഞിന് തോത് ഉണ്ടാക്കുക ഒരു മൂന്നുണ്ടാക്കുക ഒരു നാലുണ്ടാക്കുക ഒരു അഞ്ച് ഉണ്ടാക്കുക ഒരു ആറൊക്കെ ഉണ്ടാക്കുക അതൊക്കെ അവിടെ വെക്കുക ഓരോ അളവ് മേസിൽ പറയുമ്പോഴും അത് എടുത്തുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി ടാപ്പ് പിടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്തായാലും ഈ രണ്ട് പീസ് ഇപ്പൊ ഉപകാരപ്പെടുന്നുണ്ട് രണ്ട് മൂല ആവശ്യമുള്ളതാണ് ആവശ്യം ഉള്ളതാണ് അപ്പൊ ഈ പീസിന് ഉപകാരപ്പെടുവോ എന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഇത് ഓടിയമ്പക്ക എടേലിട്ടോക്കി ഈ ഓടിമ്പക്ക സൂപ്പർ ആയിട്ടോ ഏതാ സാധനം നോക്കിയാ ഏതാ സാധനം നോക്കിയാ അയ്യോ അയ്യാണ്ട് വെച്ചാ കുമ്മ്മാനത്തിനുള്ള ഗ്യാപ്പുണ്ട് ഒരു വേരലിപ്പുറത്തും ഒരു വിരലപ്പുറത്തും അപ്പം പതിമൂന്നായിരപ്പൻറെ മെഷീനും രണ്ടായിരം ബ്ലേഡും നഷ്ടം വരല കുട്ടികളെ പെരക്കാർക്കും പണിക്കാർക്കും അതിനാണ് കൈ ഒരു കാര്യം പാടെ പറഞ്ഞാൽ ആ കട്ടിങ് ഫുള്ള് കണ്ടു സെറ്റിങ്ങും കണ്ടു പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഈ സൈറ്റിൽ മെഷീൻ കൊണ്ടുവരാത്തത് കാരണമുണ്ടല്ലോ നമ്മളെ ഹെൽപ്പർമാര് വളരെ അധികം ബുദ്ധിമുട്ടിണ്ട് മേസിരിമാർക്ക് നിൽക്കാതെ സാധനം കിട്ടിക്കൊണ്ട് നിൽക്കണം അപ്പോൾ വർക്ക് വർക്ക് സ്പീഡാകുള്ളൂ പക്ഷെ ഇന്ന് മെഷീൻ കൊണ്ടുവന്നത് കാരണം ഫഡാഫഡ് വർക്കാണ് എത്രമാതിരി പീസ മുർത്തി കൊടുത്ത് മേസരിമാർക്ക് എന്തായാലും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതാണ് മെഷീൻ്റെ പ്രത്യേകത പതിമൂന്നേ പ്ലസ് ബ്രേഡ് രണ്ടായിരം പതിനഞ്ച് ഉറുപ്പ് ചിലവാക്കുവള്ളി മുതലാവും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർക്കുണ്ടല്ലോ ഈ തറ കെട്ടിച്ച വർക്കുമ്പോൾ നമ്മൾ ഈ പട തുടങ്ങിയതിൻ്റെ ഫുൾ ടെക്നിക്കൽ വീഡിയോ ഒന്ന് ഒരു എക്സ്പ്ലെയിൻ സെറ്റ് വീഡിയോ നെക്സ്റ്റ് കാണിച്ചതരാം